അപ്പോൾ കേരളത്തിൻ്റെ ശ്രദ്ധ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാർ ഈ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് നമുക്കറിയാം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇന്ന് കേരളത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത് പല കാര്യങ്ങളെ പോലും കേരളത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് നമ്മളതിൽ മനസ്സിലാക്കുക അതുപോലെ പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറിൽ തന്നെ ഇന്നിപ്പോൾ പിന്നെ മറ്റ് പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം കൂടെ ഉണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു വലിയ ഒരു സംഗതിയിലേക്ക് നമ്മുടെ പ്രവാസി സമൂഹം വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് കാരണം നാട്ടിൽ എത്തി അവരുടെ ലീവ് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ആളുകൾ ഈ തിരിച്ചു വരേണ്ട ആളുകൾ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു മാസത്തെ വരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവർ വലിയ പ്രതിസന്ധിയെ നേരിടും അപ്പോൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നെ ഞാനടക്കമുള്ള ആളുകൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള സർക്കാരും ഈ കാര്യത്തിൽ കേന്ദ്രത്തിനോടും അതുപോലെ തന്നെ ട്രാവൽ ഏജൻസികളോടും ഒക്കെ സാധ്യമാകുന്ന സംഗതികൾ ചെയ്യാനുള്ള വലിയൊരു സാധ്യത നമുക്ക് തുറന്നിട്ടുണ്ട് നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നമ്മൾ സത്യത്തിൽ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളെ കൊണ്ട് അത് തീരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല മറ്റൊരു ഭാഗങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ ഇവിടെയുള്ള കപ്റ്റീരിയകൾ ഇതൊക്കെ നടത്തുന്നതും അതിൽ ജോലി ചെയ്യുന്നവരുമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ടുണ്ട് അത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നൂറ്റി ഇരുപത് ദിവസത്തിന് മേലെ ഒരു പ്രവാസി നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അയാളൊരു സാധാരണ ഇന്ത്യക്കാരനായി കണക്കാക്കി അയാൾ ടാക്സ് അടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഇതിനെപ്പറ്റി വ്യക്തതയില്ല അതുപോലെ പിന്നെ തന്നെ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ഒരു പാക്കേജെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് കാരണം കേരളത്തിൻ്റെ എക്കോണമിയെ തന്നെ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ആരാണ് പ്രവാസികളാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിലേക്ക് പോയത് എയ്റ്റി ബില്യൺ യു എസ് ഡോളേഴ്സാണ് ഒരു കോടിയിലധികം ആളുകൾ വരുന്ന ആളുകളുണ്ട് ഇപ്പം നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രവാസ ലോകത്ത് ഒരു ഭാഗത്ത് മാത്രമായിരുന്നു ഇപ്പോൾ ആ ഭാഗം എന്നുള്ളത് മാറിയിട്ട് മൊത്തം ലോകത്തും ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരുപോലെ പ്രയാസത്തിലാകുന്ന ഒരവസ്ഥ ഉണ്ട് ഇപ്പോൾ ഇത് അടുത്ത ദിവസം തന്നെ എല്ലാ ബാങ്കുകളുടെയും ഒരു മീറ്റിംഗ് ചേർച്ചിട്ടുണ്ട് ആ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവിടെ എല്ലാ ബാങ്കുകളോടും അവിടെ ആളുകൾ അവർക്ക് ഈ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് പ്രവാസി സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ വലിയ ഗുണം എന്ന് പറയുന്നത് നാട്ടിലുള്ള ബിസിനസ്സാണെങ്കിലും ഇവിടുള്ള ബിസിനസ്സാണെങ്കിലും നമ്മൾ വീട് ലോൺ എടുത്താലും അല്ലേ അങ്ങനെയാണ് അതായത് നമ്മളെ പ്രവാസികളെ പറ്റി പറയുന്നത് തന്നെ കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടം അടുത്ത ടീമിന് കൊടുത്ത് അവരെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ ഇങ്ങനെ പോകുന്നൊരു ചെയിനാണ് നമുക്കുള്ളത് അപ്പോൾ ഒന്ന് ഒന്ന് ഒരു കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നിയമസഭ തന്നെ എല്ലാ പാർട്ടികളും സംയുക്തമായിട്ട് തന്നെ പ്രവാസികളുടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനോട് അതിശക്തമായിട്ട് ആ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്